ഉത്തരേന്ത്യയിലെ ജോഷിമഠിൽ ഭൗമ പ്രതിഭാസം രൂക്ഷമായി തുടരുന്നു. മണ്ണിടിച്ചിലും വീടുകളിലെ വിള്ളലിനെയും തുടർന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത് തുടരുകയാണ്. ഉപഗ്രഹ സർവേയുടെ അടിസ്ഥാനത്തിൽ 4000 പേരെ ഇതിനോടകം ഒഴിപ്പിച്ചു. 30% പ്രദേശത്തെയും ഭൗമ പ്രതിഭാസം ബാധിച്ചതായാണ് കണക്ക്. മേഖലയിൽ സന്ദർശനം നടത്തുന്ന ഉന്നതതല സമിതി പ്രധാനമന്ത്രിയുടെ ഓഫീസിന് റിപ്പോർട്ട് സമർപ്പിക്കും. വിവരങ്ങളുമായി ജോഷിമഠിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയുണ്ട്. ബൽറാം, ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ജനങ്ങൾ ഏറെ ആശങ്കയിലാണ്. ഇതിനകം തന്നെ 4000 പേര് ഒഴിപ്പിച്ചതായാണ് അധികൃതർ അറിയിക്കുന്നത്. 200 വീടുകൾ അപകടകരമായ വീടുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഒഴിപ്പിക്കൽ നടപടി, അതോടൊപ്പം തന്നെ ഈ ഭീതിയെ തുടർന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുന്ന പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ നിർണായകമായ മറ്റൊരു വിവരം എന്നുള്ളത് സൈന്യത്തിന്റെയും ITBPയുടെയും കെട്ടിടങ്ങളിലും ഈ വിള്ളൽ കണ്ടെത്തി എന്നുള്ളതാണ്. ഈ ജോഷിമഠിനെ സംബന്ധിച്ചിടത്തോളം ഏറെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ്. ചൈനീസ് അതിർത്തിയിലെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളിൽ ഒന്ന് ഉള്ളത് ജോഷിമഠിന് സമീപമാണ്. ഈ മേഖലയിൽ ഉൾപ്പെടെ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതിന് ആവശ്യമായ മുൻകരുതൽ നടപടി സ്വീകരിച്ചു എന്നും അധികൃതർ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉന്നതതല സംഘം ഈ പ്രദേശത്തെത്തി സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ബോർഡർ മാനേജ്മെന്റ് സെക്രട്ടറി ഡോക്ടർ ധർമ്മേന്ദ്ര സിംഗ് ഗാംഗ്വറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിലയിരുത്തിയത്. ഈ സംഘം ഇതിനുശേഷം ഇന്നലെ ഡെറാഡൂണിൽ എത്തി വൈകിട്ടോടെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. സാഹചര്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചിരിക്കുന്നു. മുഴുവൻ ബാധിതരെയും കണ്ടെത്താൻ NDRFഉം ജില്ലാ ഭരണകൂടവും സർവേകൾ തുടരുകയാണ്. ജോഷിമഠിലെ ഏതാണ്ട് 30% പ്രദേശത്തെയും ഭൗമ പ്രതിഭാസം ബാധിച്ചു എന്നാണ് ഈ അധികൃതരുടെ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. ഇതിൽ ഉപഗ്രഹ പരിശോധന ഉൾപ്പെടെ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് ജോഷിമഠ്. അതുകൊണ്ട് തന്നെ ഏറെ ഗൗരവത്തോടുകൂടി തന്നെയാണ് വിഷയം കാണുന്നത്. ഉന്നതതല സമിതി പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ ഉൾപ്പെടെയുള്ളവ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. ജോഷിമഠിലെ സ്ഥിതിഗതികൾ രൂക്ഷമായി തുടരുകയാണ്. ഇതിനോടകം 4000 പേരെയാണ് ഒഴിപ്പിച്ചത്. ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ്.